കടമ്പാട്ടുകോണം കഴക്കൂട്ടം ദേശീയപാത വികസനത്തിൽ കല്ലമ്പലം ജംഗ്ഷനിലെ നിർദ്ദിഷ്ട ഫ്ലൈഓവർ പില്ലറിൽ നിർമ്മിക്കണമെന്നും കുടിയൊഴിപ്പിക്കുന്ന വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് കല്ലമ്പലത്ത് വ്യാപാരികളുടെ പ്രതിഷേധം. വ്യാപാരികൾ കടയടച്ച് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി. വികസനവുമായി ബന്ധപ്പെട്ട ജംഗ്ഷനിലെ 125 കടകളാണ് പൊളിച്ചുമാറ്റുന്നത്. ഇതിൽ 75 വ്യാപാരികൾ 50 വർഷത്തോളമായി വാടകയ്ക്കാണ് കടകൾ നടത്തുന്നത്. കെട്ടിട ഉടമയ്ക്ക് കടമുറിക്കും ഭൂമിക്കും നഷ്ടപരിഹാരം ലഭിക്കുമ്പോൾ വഴിയാധാരമാവുന്ന വ്യാപാരിക്കും തൊഴിലാളികൾക്കും പുനരധിവാസമോ നഷ്ടപരിഹാരമോ പ്രഖ്യാപിച്ചിട്ടില്ല. ഈ ആവശ്യമുന്നയിച്ച് ദേശീയപാത അധികൃതർക്കും സംസ്ഥാന സർക്കാരിനും നിവേദനങ്ങൾ നൽകിയിട്ടും തീരുമാനമുണ്ടാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം നടത്തുന്നതെന്ന് വ്യാപാരികൾ അറിയിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പെരിങ്ങമല രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ചിറയൻകീഴ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ബി ജോഷി ബാസു അധ്യക്ഷത വഹിച്ചു. വർക്കല എംഎൽഎ അഡ്വക്കേറ്റ് വി ജോയി, കല്ലമ്പലം യൂണിറ്റ് പ്രസിഡന്റ് എം അബ്ദുൽ ഹമീദ്, കല്ലമ്പലം യൂണിറ്റ് ജനറൽ സെക്രട്ടറി യു എൻ ശ്രീകണ്ഠൻ, കൺവീനർ ബി മുഹമ്മദ് റാഫി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി വൈ വിജയൻ, ട്രഷറർ വി രാജീവ്, കേരള ബാങ്ക് ഡയറക്ടർ ബോർഡംഗം ഷാജഹാൻ, കരവാരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ഷിബുലാൽ, നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി രവീന്ദ്രൻ, പൂജ ഇക്ബാൽ, ഡി എസ് ദിലീപ്, എസ് ഉല്ലാസ്, രഹന നസീർ, ശ്രീനാഗേഷ്, കെ രാജേന്ദ്രൻ നായർ തുടങ്ങി നിരവധി പേർ ധർണാസമരത്തിൽ പങ്കെടുത്തു. ഒരു ജോലി നഷ്ടപ്പെടുന്നതിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജോലി നഷ്ടപ്പെടുന്നതിന്റെ ശരിക്കുള്ള വേദന അത് നഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമേ അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും. ഈ ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ 10 ജില്ലകളിൽ കൂടി ഈ ദേശീയപാത കടന്നു പോവുകയാണ്. ഒരു 3 ജില്ലകളിൽ ആണ് ഈ ദേശീയപാത കടന്നു പോകാത്തത്. കോട്ടയത്തും പത്തനംതിട്ടയിലും ഇടുക്കിയിലും വയനാടിലും 4 ജില്ലയിൽ ഇപ്പം 10 ജില്ലകളിൽ ഈ ദേശീയപാത കടന്നു പോകുന്നു. 10 ജില്ലകളിലും ഇപ്പൊ സമരം നടന്നു വരികയാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് സമരം നടക്കുന്നത്. ഇതിനു മുമ്പ് ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഈ സമരം. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ ദേശീയപാത ഈ ഒഴിപ്പിക്കപ്പെടുന്ന വ്യാപാരികളെ പുനരധിവസിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള സമരം ഇപ്പോഴും തുടങ്ങിയത് ഒരു 4-5 വർഷക്കാലമായി ഈ സമരം നടന്നു വരികയാണ്. സമരം നടക്കുമ്പോഴൊക്കെ തന്നെ ദേശീയപാതയുടെ വികസനം സർക്കാർ മറികടക്കി മാറ്റിവെക്കും. അപ്പൊ ഞങ്ങളും സമരപരിപാടികൾ അപ്പോ അവസാനിക്കും. ഇപ്പൊ ഇത് അവസാന ഘട്ടത്തിലെത്തി, അതാ പ്രശ്നം. അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്തായിരുന്നാലും പണി നടക്കും. ആ പണികൾ കേരള കാസർഗോഡ് മുതൽ പാറശാല വരെ ടെൻഡറാണ്. 1-2 പോയിന്റുകളിൽ മാത്രമേ ഇനി ടെൻഡർ ആവാനുള്ളൂ. അപ്പൊ ബാക്കി ജില്ലകളിൽ ടെൻഡറാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ഈ സമരവും വളരെ കടുപ്പിച്ചത്. 2 വർഷത്തേക്ക് മുമ്പ് ഞങ്ങൾ ഇത് ഈ ആവശ്യം ഉന്നയിച്ച് കേരളം മുഴുവൻ അടച്ചു, ഷോപ്പുകൾ അടച്ചു, 1 ദിവസത്തെ കടയടപ്പ് നടത്തി. കേരളത്തിലെ വ്യാപാരികൾ മുഴുവൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ വന്ന് ധർണയിരുന്നു. അന്ന് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മുഖ്യമന്ത്രി കണ്ടു. മുഖ്യമന്ത്രി ഇത് തന്നെയാണ് അന്ന് ഞങ്ങളുമായിട്ട് വളരെ കോടിയലായി സംസാരിച്ചു. മുഖ്യമന്ത്രി ഏകദേശം 1 മണിക്കൂറോളം ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞങ്ങൾ പറഞ്ഞതാണ്. അപ്പൊ അതേ അന്ന് സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നാലും കുടിയൊഴിപ്പിക്കപ്പെടുക എന്ന് പറയുന്നതിനോട് ഈ ഗവൺമെന്റിന് യോജിക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞത് ഞാൻ അതേപോലെ ഓർമ്മിപ്പിക്കുന്നു. കുടിയൊഴിപ്പിക്കുക, അത് ഒരു ഇടതുപക്ഷ സർക്കാരിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങളെ കൂടി പരിഗണിച്ച് മാത്രമേ ഗവൺമെന്റ് ഇക്കാര്യത്തിലൊരു തീരുമാനം എടുക്കുള്ളൂ എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഈ സമര പരിപാടികൾ പിന്നീട് നടത്താതെ മാറ്റിവെച്ചത്. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു കട മാറുമ്പോൾ അല്ലെങ്കിൽ ഒഴിയുമ്പോൾ അവരുടേതായിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ട്. ആ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടണം. ഞാൻ ഈ വരുന്ന വഴിയിൽ തന്നെ
തിരുവനന്തപുരം ജില്ലാ കളക്ടറെ ഒരു രണ്ട് മൂന്ന് വട്ടം വിളിച്ചതിന് ശേഷമാണ് കളക്ടറെ എനിക്ക് കിട്ടിയത്. അപ്പൊ കളക്ടറോട് ഞാൻ ഈ വിവരം സംസാരിച്ചു. അപ്പോ മാറുന്ന കടക്കാരനെ അല്ലെങ്കിൽ ഒഴിയുന്ന കടക്കാരനെ സംബന്ധിച്ചിടത്തോളം അവനൊരു കോമ്പൻസേഷൻ അനിവാര്യമാണ്, അത് ഗവൺമെന്റിന്റെ പരിഗണനയിലാണ് എന്നാണ് കളക്ടർ എന്നോട് പറഞ്ഞത്. ഇത് നാഷണൽ ഹൈവേ ആയതുകൊണ്ട് ഉള്ള ചില പ്രത്യേകതകളുണ്ട്, അത് ഗവൺമെന്റ് എന്നുള്ള നിലയിൽ പരിഹരിക്കുന്നു. ഇപ്പോൾ നാഷണൽ ഹൈവേ വരുന്നത് തന്നെ 25% തുക സംസ്ഥാന ഗവൺമെന്റ് മുതൽ മുടക്കിയിട്ടാണ്. വസ്തു ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെന്റ് പണം കൊടുക്കാത്ത ഒരു സാഹചര്യത്തിൽ 25% തുക സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടികളിലേക്ക് ഇപ്പോൾ പോയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇത് പരിഗണനയിലാണ് എന്നാണ് പറഞ്ഞത്. അതാണ് ഒരു കാര്യം. രണ്ട്, സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന ഭൂമിക്കെല്ലാം പണം കൊടുക്കുന്നുണ്ട്. ഇപ്പോ ഇടവയിൽ റെയിൽവേ ഓവർബ്രിഡ്ജ് വരികയാണ്. ദീർഘകാലമായിട്ട് അവിടുത്തെ ആളുകളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് റെയിൽവേയിലെ ഇടവയിൽ ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് വരണമെന്നുള്ളത്. അതിന്റെ പുനരധിവാസ പാക്കേജ് വന്നു, ഈ ആഴ്ച തൊട്ട് പണം കൊടുത്ത് തുടങ്ങുകയാണ്. ആ പുനരധിവാസ പാക്കേജിനകത്ത് ഒരു കട വാടകയ്ക്കെടുത്ത് നടത്തുന്നയാളിന് മിനിമം 60,000 രൂപ മിനിമം, പിന്നെ അത് പരിശോധിച്ചതിന് ശേഷമാണ് ബാക്കി. ഈ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യുന്നതിന് 30,000 രൂപ. അപ്പൊ ഒരു ചെറിയ കടയാണെങ്കിലും 90,000 രൂപ പുനരധിവാസ പാക്കേജിൽ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോ വലിയ കടയാണെങ്കിലോ സ്വാഭാവികമായി അത്രയും തന്നെ, ഈ 60,000 സ്ഥാനത്ത് അത്രയും തുക തന്നെ ആ കട നടത്തുന്നയാളിന് ലഭിക്കുന്ന ഒരു രീതിയാണ്, പാക്കേജാണ് ഇപ്പോ ഇടവയിൽ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്കും നാഷണൽ ഹൈവേയുടെ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിലൊരു പാക്കേജ് വേണം. ആ പാക്കേജ് വേണം എന്നുള്ള കാര്യത്തിൽ നമുക്ക് ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, ഇപ്പോൾ വർക്കലയുടെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, മിക്കവാറും ആറ്റിങ്ങലിലെ ജനപ്രതിനിധി ഇവിടെ വരുമായിരിക്കും എന്നുള്ള നിലയിൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുമെന്ന് നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. നിശ്ചയമായിട്ടും അത് നമ്മൾ ചെയ്യും. HP News, കല്ലമ്പലം.